മാഷാല്ല, അങ്ങനെ നല്ല ഉഷാറോടുകൂടി നമ്മുടെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ വെയിറ്റ് 77.8 ആണ്. അപ്പം 100 ദിവസത്തെ ചലഞ്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഷോർട്ട് വീഡിയോ ഒക്കെ എല്ലാ ദിവസവും 11 മണിനിരക്കുള്ളിൽ നമ്മുടെ ഷോർട്ട്സ് വീഡിയോ ഉണ്ടാവും. ഡേ വ്ളോഗ് മാക്സിമം, അപ്പം എല്ലാവരും ഫുൾ ഡേ വ്ളോഗും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതും ആ ഒരു സമയം എല്ലാ ദിവസവും മാക്സിമം ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം രാവിലെ തന്നെ വെള്ളം എടുക്കുന്നത് പട്ടയും അതുപോലെ തന്നെ ചെറിയ ജീരകവും ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്. അത് ഡയറ്റ് ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ നമുക്ക് ഹാർട്ടിനാണേലും ഡൈജസ്റ്റീവ് പ്രോബ്ലത്തിനാണേലും ഒക്കെ നല്ല ഒരു വാട്ടറാണ്, നല്ലൊരു ഡീറ്റോക്സ് ഡ്രിങ്ക് ആണ്. അപ്പം മാക്സിമം എല്ലാവരും അത് തന്നെ കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇടകലർത്തി ചിയാസീഡ് അങ്ങനെയുള്ളതൊക്കെ എടുക്കുക. അപ്പം ഇന്ന് ഇത്തവണത്തെ ഡയറ്റിന് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ കെട്ടിയവനും മോനും ഒക്കെ ഉണ്ട് കേട്ടോ. കാര്യം ഇത്തവണ എൻ്റെ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ പച്ച വെള്ളം തരൂല എന്നുള്ള വാശിയാണ്. കാര്യം ഞാൻ മാത്രം ഡയറ്റ് ചെയ്താൽ പോരല്ലോ, ഇവരെയൊക്കെ പിടിച്ചിടണമല്ലോ. അങ്ങനെ മോനും വെയിറ്റ് നല്ലപോലെ കൂടി നിൽക്കുകയാണ്. കാര്യം മന്തിയുടെയും ബിരിയാണിയുടെ ഒക്കെ ആശാനാണ് കേട്ടോ. അവന് 3 നേരം മന്തി കൊടുത്താൽ അവൻ അത് 3 നേരവും തട്ടും. ആ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഒന്നും പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമ്മൾ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട് തന്നെ അനുഭവിക്കേണ്ടി വരുമുള്ള ആ ഒരു എന്താ പറയുക, ഒരു സങ്കടം എനിക്ക് ഫീൽ ചെയ്തപ്പോഴത്തേക്കും അവനെയും പിടിച്ചിട്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസം എന്തായാലും മാഷാല്ല നല്ല രീതിയിൽ തന്നെ പോയി, അവനും നല്ല ഉഷാറായിട്ട് തന്നെ പോയി. അപ്പം സ്കൂളിലൊക്കെ പോയത് രാവിലെ വലിയ വിഷമത്തിലാണ്, ചൂടുവെള്ളം കുടിക്കുന്നത്. ശീലമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ഒരു വിഷമമുണ്ട്. രാവിലെ അപ്പം നമ്മൾ 3 നേരം എടുക്കുന്നത് നമ്മുടെ നാത്തോൻസിൻ്റെ ഡയറ്റ് സ്മൂത്തി തന്നെയാണ്. അപ്പൊ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഉള്ളപ്പോഴത്തേക്കും രാവിലെ സ്മൂത്തി അത് എടുക്കാന്ന് കരുതി. അല്ലാത്തവർ നിങ്ങൾ ഓട്സിന്റെ സ്മൂത്തി, റാഗി സ്മൂത്തി, അങ്ങനെ എന്തെങ്കിലും ഫുഡുകൾ എടുക്കുക. മാക്സിമം 3 നേരത്തെ അരി ആഹാരം അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുക. അങ്ങനെ ഞങ്ങൾ 2 പേരും എടുത്തിട്ടുണ്ട്, ഒരാൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ രാവിലത്തെ വെള്ളം കുടിച്ചപ്പോൾ രാവിലെ ഗ്രീൻ ടീ എടുത്തില്ല. കാര്യം രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഡീറ്റോക്സ് ഡ്രിങ്ക് ആയതുകൊണ്ട് അങ്ങനെ എടുത്തു. പിന്നെ 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ അവനും കൊടുത്തു. പിന്നെ ഇന്ന് ചിക്കൻ, അപ്പൊ ചിക്കൻ ആയതുകൊണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് വേണ്ട അമ്മച്ചി, ഇന്ന് എനിക്ക് ചിക്കൻ ഫ്രൈ വേണമെന്നൊക്കെ പറഞ്ഞ് നിന്നതായതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇവന് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ബസ്മതി റൈസും ചിക്കനും എല്ലാം കൂടെ ഇട്ട് വെക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പ്രോട്ടീൻ റൈസ് ഉണ്ടാക്കി തരാം, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള രുചികരമായ സാലഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി തരാം. അതുകൊണ്ട് ഇത്തവണത്തേക്ക് എന്തായാലും കട്ടക്ക് കൂടെ നിൽക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റാക്കിയാണ് നമ്മൾ ഡയറ്റ് ചെയ്യിക്കാൻ പോണത്. അങ്ങനെ ഇന്ന് പെട്ടെന്ന് ചോറങ്ങനെ വെക്കാന്ന് പറഞ്ഞ് കയറി. അപ്പൊ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ റൈസ് ഉണ്ടാക്കാനായിട്ട്. കുക്കർ വെച്ച് കൊടുത്ത് ചൂടായപ്പോഴേക്കും ആകെപ്പാട് തീ എണ്ണ മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. എല്ലാവർക്കും കഴിക്കാനുള്ള ചോറ് ആ ഒരു എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം അധികം എണ്ണ യൂസ് ചെയ്യാതെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും ഡയറ്റ് ചെയ്യുമ്പോഴും ഒക്കെ കഴിക്കാൻ പറ്റുന്ന റൈസാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാം. നല്ല രീതിയിലുള്ള വലിയ ഹെൽത്ത്, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റാണ്. എന്ത് പച്ചക്കറി കയ്യിലുണ്ടെങ്കിലും ചേർക്കുക. പെട്ടെന്നുള്ളൊരു ഡയറ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും വാങ്ങിച്ചു വെച്ചിട്ടില്ല, എല്ലാം പർച്ചേസ് ചെയ്യണം. അങ്ങനെ അന്ന് വാടി വന്നപ്പോഴേക്കും അതിലേക്ക് ഒരല്പം ഗരം മസാലയും മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുത്ത്, ആകപ്പാട് ഇട്ട് കൊടുക്കുന്ന പൊടികളും അതാണ്. ബാക്കി കഴുകി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചിക്കൻ കാല് കണ്ടപ്പോഴേക്കും ഒരു പറയുന്നുണ്ട് ചി എനിക്ക് പൊരിച്ചതായേ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, എന്തായാലും നമുക്ക് എത്രത്തോളം പോകുമെന്ന് നോക്കാം. ഒരു 5 കിലോ എങ്കിലും കുറഞ്ഞാൽ അത്രയും നല്ലതല്ലേ. അപ്പൊ തിരക്കാതിരിക്കാനായിട്ട് ഒരു സ്പൂണും ഇട്ട് കൊടുത്ത് ഞാൻ ഈ പാത്രത്തിന് ഒരു പാത്രം അരി എടുക്കുന്നുണ്ട്. അപ്പൊ 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. അന്നേരത്തേക്ക് സാലഡിനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി. അപ്പൊ ഇത്തവണ എല്ലാവരും ഉള്ളത് കൊണ്ട് നല്ല ഉറച്ച് സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുൾ ഫില്ലാകും. അപ്പൊ അതെ, സ്പൂൺ ഇട്ടത് കൊണ്ട് അത്രയും വെള്ളം ഉണ്ടായിട്ട് നമ്മുടെ ഒരു തുള്ളി പോലും വെള്ളം വെളിയിലോട്ട് വന്നിട്ടില്ല. അപ്പൊ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളകും എല്ലാം കൂടി ഇട്ട് കൊടുത്ത്, കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത്, നമ്മുടെ കഴിവാര വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുത്ത് ഇത്രയും നിറഞ്ഞു നിന്നിട്ട് സത്യം പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും വെളി വന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സ്പൂൺ ഇട്ട് കൊടുത്തുകൊണ്ടുള്ള രഹസ്യം. അപ്പൊ സ്പൂൺ ഇട്ട് നമ്മുടെ അടുക്കളയൊക്കെ നാശമാകാതെ ശ്രദ്ധിക്കാൻ എല്ലാവരും ശ്രമിക്കാതെ അങ്ങനെ നമ്മുടെ റൈസ് ആയിട്ടുണ്ട്. അപ്പൊ ഒരാൾ ചോറ് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് പാത്രം എടുത്ത് എങ്ങനെയോ എവിടെ നിന്നോ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കരുതി ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താലും കുഴപ്പമില്ല, വലിയ കേടുകൂടാതെ കുറച്ച് ആ ഉച്ച സമയത്ത് മാത്രം ഈ ഒരു ടൈപ്പിലൊക്കെ ചെയ്തു കൊടുത്താല് നമുക്ക് ബാക്കി 2 നേരം സ്മൂത്തിയും കൊടുത്ത് പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആ ഒരു രീതിക്കെങ്കിലും ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ കഴിക്കുമല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചത് ആ ചൂടോട് വേണ്ടി തന്നെ വയലോട്ടിട്ട് ഓടുവാണ് കേട്ടാ ആ കുഞ്ഞല്ലേ. അപ്പം സത്യം പറഞ്ഞാല് നമ്മളെ പിടിച്ച് നിൽക്കുന്ന കണക്കൊക്കെ അവർ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും കുഴപ്പമില്ലല്ലോ, ആ ഒരു കളിയും ഇതൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലാണ് പ്രശ്നം. അങ്ങനെ വൈകിട്ട് എത്തേക്ക് ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി വൈകിട്ടത്തേക്ക്. അപ്പം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ തന്നിമ്പത്തിനും പൈനാപ്പിളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിലും ഒരാൾ പറയാൻ തുടങ്ങി ഇനിയിപ്പം നീ ഡയറ്റ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് എൻ്റെ പോക്കറ്റിലൊക്കെ അവകാശം കാലിയാകുന്ന വഴിയറിയില്ല എന്ന്. ഇനി നീ പുറത്തോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ തന്നെ പോകണമല്ലോ.
അങ്ങനെ തണ്ണിമത്തൻ എങ്ങനെയും വല്ല വിധം ആച്ചാ ഭാവന കൊടുക്കാം. ഞാനും തിന്നാന്ന് പറഞ്ഞ് എടുത്തതാണ്. ഞാനപ്പോൾ അല്പം ഗ്രീൻ ടീയും വെച്ചിട്ടുണ്ട്, കുറച്ച് കാഷ്യൂനട്ട് കൂടെ വറുത്തെടുക്കാമെന്ന് കരുതി. അതൊരു സ്വല്പം വെളിച്ചെണ്ണ, ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു കഷ്ണം മാത്രമേ എടുത്തുള്ളൂ കേട്ടോ, ബാക്കി ആ ഭാഗം മുനിക്കും കൊടുത്തിട്ടാണ്. എനിക്കിത് മതി, ഞാനിപ്പോൾ 7-8 മാസമായിട്ട് ഇങ്ങനെ നിന്ന് നിന്ന് എനിക്ക് നല്ല കൺട്രോളാണ്. ഇവരെ ഒന്ന് കൺട്രോൾ ചെയ്തെടുക്കാനാണ് ഇനി പാട്. അപ്പോൾ അതേ എൻ്റെ ഗ്രീൻ ടീ സെറ്റായിട്ടുണ്ട്. അപ്പോൾ രാവിലെ കുടിക്കാത്തതുകൊണ്ട് ഞാൻ വൈകിട്ട് ഒരെണ്ണം എടുക്കും, കിടക്കാൻ നേരം ഒരെണ്ണം എടുക്കും കേട്ടോ. ഡയറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അങ്ങനെ എടുക്കാറുള്ളൂ. അല്ലാത്ത പതിവ് എന്ന് പറയുന്നത് രാത്രി കിടക്കാൻ നേരം മാത്രം ഒരു ഗ്രീൻ ടീ നല്ലതാണ്. എല്ലാവരും മാക്സിമം കുടിക്കാൻ ശ്രമിക്കുക, ഒരുപാട് ഒരുപാട് പ്രയോജനമുള്ളതാണ്. നമ്മൾ അതിനനുസരിച്ചുള്ള ഡയറ്റും കൂടെ കൺട്രോൾ ചെയ്ത് പോകുമ്പോൾ മാത്രമാണ് അതിന് പ്രയോജനം ഉണ്ടാകുന്നത്. ഇല്ലാതെ വെറുതെ ഗ്രീൻ ടീ കുടിച്ചാൽ മാത്രം വയറും വണ്ണമൊന്നും കുറയത്തില്ല. ഗ്രീൻ ടീക്ക് ഒരു എന്താ പറയുക, ഒരു അതിനൊരു പരിമിതി ഇല്ലേ. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ഇൻഷാല്ലാ ഇത്തവണ എന്നോടൊപ്പം ഒരുപാട് പേര് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാവരും മാക്സിമം വെയിറ്റ് അപ്ഡേറ്റ് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. ഞാനും ഡെയിലി വെയിറ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ കലണ്ടറിലൊക്കെ കുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ടും ഒഴിവാക്കണ്ടെന്ന് കരുതി എക്സസൈസും ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് 4 മണിക്കത്തേക്ക് ഗ്രീൻ ടീ ആക്കിയത്. കാര്യം തുടക്കം കുറിച്ച ദിവസം തന്നെ അല്പം എക്സസൈസും കൂടെ ചെയ്താൽ അത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ നാളത്തെ ബോഡി പെയിൻ ആലോചിക്കുമ്പോഴത്തേക്ക് ഒരു പേടിയുണ്ട്, എന്നാലും സാരമില്ല. അങ്ങനത്തെ കുറച്ച് കാഷ്യൂനട്ടും കൂടെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലെയിൻ കാഷ്യൂനട്ട് എടുത്ത് അല്പം മുളകുപൊടി ഇട്ട് ഉപ്പ് ഇട്ട് വറുത്തെടുത്തതാണ്. അതിൽ കുറച്ച് ഞാനും എടുത്തിട്ടുണ്ട്, ഇത്തിരി ഗ്രീൻ ടീ. ഇത് ഞാൻ മൊത്തം കഴിച്ചില്ല കേട്ടോ, എൻ്റെ പാത്രത്തിൽ നിന്നൊക്കെ കൈയിട്ട് അരി എടുത്തിട്ട് പോയി. അത്രയും എടുത്ത് ജസ്റ്റ് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വെളിയിൽ പോയി. 1 മണിക്കൂറത്തെ നല്ല രീതിയിലുള്ള കട്ട പണി കസരത്തായിരുന്നു. ഒരു രക്ഷയില്ലാതെ അവനെയും പിടിച്ചിട്ടിട്ടുണ്ട്. ഇനി സ്കൂളുള്ള ദിവസമാണ് അവനെ ഒന്ന് കിട്ടാൻ പാട്. ആ ഒരു വിഷമേ ഉള്ളൂ. എന്തായാലും കുറേ നേരം ഇത് ചെയ്ത് 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 അവന് വയറാണ് പ്രശ്നം. ആ ഒരു ഇത് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ വീട്ടിലുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മാക്സിമം എത്രയും പെട്ടെന്ന് ആ ഒരു രീതിക്ക് കൊണ്ടുവരിക. അങ്ങനത്തെ ഫസ്റ്റ് ദിവസം എല്ലാം സെറ്റാക്കി അടയാളപ്പെടുത്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ കസരത്തെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ വെളിയിലോട്ട് പോകാനായിട്ട് അവർ റിലയൻസ് മാളിൽ ഓഫറുണ്ട് എന്നറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നമുക്ക് മുസ്ലിയൊക്കെ പോയി വാങ്ങിക്കാം. അപ്പം സ്കൂളിൽ പോകുമ്പോഴത്തേക്കും അതൊക്കെ ഇട്ട് കൊടുത്തു വിടാമല്ലോ. അപ്പോൾ പുതിയൊരു ലഞ്ച് ബോക്സ് ഒക്കെ അവന് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞാണ് പോയത്. പക്ഷേ ലഞ്ച് ബോക്സ് ഒന്നും അവിടെ കണ്ടില്ല. നമ്മൾ ഉദ്ദേശിച്ച് പോയ ലഞ്ച് ബോക്സ് ഒന്നും കണ്ടില്ല. എന്നിട്ട് 4 ലെയറായിട്ട് സാലഡൊക്കെ വെച്ച് കൊണ്ടുപോകാനാണ് ആശാന് താല്പര്യം. അപ്പം അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ലഞ്ച് ബോക്സ് തപ്പിയിട്ട് അതൊന്നും കിട്ടിയില്ല. എന്നാലും മുസ്ലിം അതുപോലെ തന്നെ കോൺഫ്ലേക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ച് രാവിലെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഹെൽത്തി ആയിട്ട് അതിനകത്ത് ഇച്ചിരി ഫ്രൂട്ട്സൊക്കെ ഇട്ട് പാൽ ഒഴിച്ച് കൊടുത്താൽ വയറും ഫില്ലാവും അവന് ആവശ്യത്തിനുള്ള ചെയ്യുകയും ചെയ്യും. കാര്യം നമ്മൾ പലഹാരം ഉണ്ടാക്കിയാൽ വല്ല വിധേനാണ് അത് എങ്ങനെയും 2 എണ്ണമൊക്കെ കഴിച്ചു കഴിച്ചില്ല എന്ന് പറഞ്ഞ് പോകുന്നത്. അങ്ങനെ ചേട്ടച്ചാർ വണ്ടി എടുത്തത് അനിയനെ ഇരുത്തിയിട്ടുണ്ട്. അനിയൻ ഭയങ്കര വില്ലനാണ് കേട്ടോ. പിന്നെ ഒരു സമാധാനമേ ഉള്ളൂ, അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊന്നും പെറുക്കി പെട്ടി ഇടത്തില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്തെല്ലാമാണ് എൻ്റെ പെട്ടിയിൽ പെറുക്കിയിട്ടെന്ന് എനിക്ക് തന്നെ അറിയാം പാടില്ല. അങ്ങനെ ഓടി ഇറന്ന് ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ പിറക്കുമ്പോഴത്തേക്ക് ഒരാൾ കണ്ണും കൈയും കലാശവും ഒക്കെ പുറകിൽ നിന്ന് കാണിക്കുന്നുണ്ട്. മതി മതി എന്നുള്ള സിഗ്നലാണ്. ഇനി നീ മുമ്പോട്ട് പോകണ്ട, പെട്ടെന്ന് ബില്ലടിക്കാൻ പോയിക്കോ എന്നുള്ള സിഗ്നൽ ആയപ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങൾ ബില്ലടിക്കാൻ പോയി. ഞങ്ങൾ ബില്ലടിക്കാൻ നിന്ന നേരത്തിന് എല്ലാവരും കൂടെ പുറത്ത് പോയി നാഹാന്തസ് പോപ്കോണ്ടപ്പം. അങ്ങനെ അവിടെ നിന്ന് അതും വാങ്ങിച്ച് കുറച്ച് അതും തെട്ടി ഞങ്ങളെല്ലാം ബില്ലും ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പം ഇന്നത്തെ ദിവസം മാഷാല്ലാ നല്ല രീതിയിലൊക്കെ പോയി. അങ്ങനെ 100 ഡേയ്സ് നല്ല രീതിയിൽ പോകണമെന്നുള്ളൊരു ആശ്വാസത്തിലാണ് നിൽക്കുന്നത്. അപ്പം പെട്ടെന്ന് വീട്ടിൽ വന്നത് നമ്മുടെ സ്മൂത്തി തന്നെ അടിച്ചു കുടിച്ചു 3 ഗ്ലാസ്. അപ്പം എല്ലാവരും രാത്രിയിലത്തെ ഫുഡാണ്, ഇക്കായ മോനെ ഒന്നും മെരുക്കാൻ പാട്. എന്നാലും ഇന്നത്തെ ദിവസം മെരുക്കിയിട്ടുണ്ട്. അപ്പം ഇനി തുടർന്നുള്ള ദിവസം എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പം ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോമേ വരുന്നതൊക്കെ. എല്ലാവർക്കും ബൈ.